വിഭാഗീയതയിൽ കുലുങ്ങി പാർട്ടി ഗ്രാമങ്ങൾ. എം വി ഗോവിന്ദന്റെ നാട്ടിൽ സി പി എം ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. മുറാഡ അഞ്ചാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് മുടങ്ങിയത്. അംഗനവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിലെ നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ കാരണം. പാർട്ടി ശക്തി കേന്ദ്രമായ മുറാഡയിൽ സമ്മേളനം മുടങ്ങുന്നൊരു ചരിത്രത്തിൽ ആദ്യമാണ്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. ശ്രീജിത്ത്, ഇ പി ജയരാജൻ വിഷയം, പി ശശി വിഷയം, അങ്ങനെയുള്ള പലവിധ വിഷയങ്ങൾ കൊണ്ട് വിഭാഗീയത കണ്ണൂരിൽ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ നിന്നായ കണ്ണൂരിലെ മൊറാഡിയിലടക്കം ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊറാഡ അഞ്ചാം പീടിക എന്ന് പറയുന്നത് പാർട്ടിക്ക് അത്രയും സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്, ഒരു പാർട്ടി ഗ്രാമമാണ്. അവിടെയാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുടങ്ങിയിരിക്കുന്നത്. വിഭാഗീയത കൃത്യമായി മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിലാണ്. കെ പി സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് മൊറാഡയിലും ഇന്നലെ ബ്രാഞ്ച് സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. ഇന്നലെ 10 മണിയോടെയാണ് ബ്രാഞ്ച് സമ്മേളനം നിശ്ചയിച്ചിരുന്നുവെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാർട്ടി അംഗങ്ങൾ എത്തിയില്ല. ഈ ബ്രാഞ്ചിൽ 14 അംഗങ്ങളാണ് പാർട്ടി അംഗങ്ങളാണുള്ളത്. ഇവർ 14 പേരും ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന്. തുടർന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട്ടിലെ സി പി എം ബ്രാഞ്ച് സമ്മേളനം പൂർണ്ണമായി തന്നെ മുടങ്ങിയത്. ഒറ്റ ദിവസത്തെ സമ്മേളനമാണ് ഉണ്ടായിരുന്നത്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷത്തെ വിവരങ്ങളും എല്ലാം ചേർത്തുള്ള ചർച്ചകളും ഈ പരിപാടിയുടെ ഭാഗമായി നിശ്ചയിച്ചിരുന്നു. തുടർന്ന് ഇതെല്ലാം പൂർണ്ണമായി മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. 10 മണിയോടെ തന്നെ ഏരിയ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ ഇത് ഉദ്ഘാടനം ചെയ്യാനായി, ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി മൊറാഡയിലെ അഞ്ചാം പീടികയിൽ എത്തിയിരുന്നു. പക്ഷേ പാർട്ടി അംഗങ്ങൾ വരാത്തതിനാൽ കാരണം അദ്ദേഹം 3 മണിക്കൂറിലധികം അവിടെ കാത്തിരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി. പക്ഷേ പൂർണ്ണമായി തന്നെ പാർട്ടി അംഗങ്ങൾ ഈ സമ്മേളനവുമായി വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പാർട്ടി ഗ്രാമമാണ്. മറ്റു പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത ഒരു സ്ഥലത്ത് പാർട്ടിയിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടായിരിക്കുന്നു. പ്രധാനമായും ഇതിന് വിഭാഗീയതയ്ക്ക് കാരണം അംഗൻവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതുമായി നേതൃത്വവുമായുള്ള തർക്കമാണ് സമ്മേളനം നിർത്തിവെക്കാൻ കാരണം. ഈ സമീപത്തൊരു അംഗൻവാടി ഉണ്ടായിരുന്നു. അവിടുത്തെ ജീവനക്കാരി ഈ കുട്ടികളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ നേതൃത്വത്തെ അറിയിച്ചിട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ജീവനക്കാരിയാണ്, ആ ജീവനക്കാരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പാർട്ടി അറിയിച്ചെങ്കിലും പാർട്ടി നടപടിയെടുത്തില്ല. അതിനാൽ തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി സെക്രട്ടറിയുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു ബ്രാഞ്ച് സമ്മേളനം മുടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇത് മാത്രമല്ല, കണ്ണൂരിലെ പല പ്രദേശങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ വിഭാഗീയതകളും തർക്കങ്ങളും ഉണ്ടായിരിക്കുന്നു. പാർട്ടി ഗ്രാമങ്ങളിൽ വലിയ തർക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കാർ പാർട്ടിക്കെതിരായി ചിന്തിച്ചു തുടങ്ങുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ അണികൾ പാർട്ടിയെ ഒരിക്കലും തള്ളിപ്പറയാത്ത, പാർട്ടിയെ തെറ്റ് ഉണ്ടായാലും പാർട്ടിയെ തിരുത്തുവാൻ ആവശ്യപ്പെടാത്ത അണികൾ വരെ ഇപ്പോൾ പാർട്ടിക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ. ശ്രീജിത്താണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.